നമസ്കാരം. അതെ, പിണറായി വിജയൻ ചെത്തുകാരൻ്റെ മകനാണ്. കണ്ണൂർ പിണറായി പഞ്ചായത്തിൽ 1945 മെയ് 26 മുണ്ടയിൽ കോരൻ്റെയും ആലിക്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച ചെത്തുകാരൻ്റെ മകനായ പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അത് കൂടെ കൂടെ ജാതി അധിക്ഷേപത്തിൻ്റെയും തൊഴിൽ അധിക്ഷേപത്തിൻ്റെയും പേരിൽ നേതാക്കന്മാർ ഉരുവിട്ട് കേൾക്കാറുണ്ട്. എന്തിൻ്റെ പേരിലാണ് കേരളം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ ജാതീയ ബോധം മാറി എന്ന് അവകാശപ്പെടുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ഇതാണ് ഇപ്പോഴത്തെയും അവസ്ഥ. ജനങ്ങളെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ അവരുടെ മനസ്സിലുള്ള ആ ഉള്ളിലിരിപ്പ് ചില സമയങ്ങളിൽ മറനീക്കി പുറത്തു വരും. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയും പോലെ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇങ്ങ് അറിയാതെ തിരിച്ചു വന്നു പോകും. അതാണ് ആ ഫ്രോഡ് പരിപാടികളാണ് ഇപ്പോൾ കേൾക്കാനാകുന്നത്. ഒരാൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നല്ല, അയാളുടെ ജാതിയും മതവുമാണ് ഈ നാട്ടിൽ ഇപ്പോഴും പ്രശ്നം. പിണറായി വിജയൻ എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം സുധാകരൻ അധിക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ തൊഴിലും അച്ഛനെയും പറഞ്ഞാണ്. ചെത്തുകാരന്റെ മകൻ, ഈ നാട്ടിൽ എന്താ കാര്യം? ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ ആരാ? ഇയാൾ ആരാ ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കാൻ? ഇത് ആദ്യത്തെ സന്ദർഭമല്ല. ശബരിമല വിഷയം വന്നപ്പോഴും സമാന സംഭവമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനെതിരെയും കുടുംബത്തിനെതിരെയും ഇത്തരത്തിൽ മോശം പരാമർശവും ചെത്തുകാരൻ എന്ന രീതിയിൽ ആക്ഷേപ കാർട്ടൂൺ പോലും വരച്ച സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചില മാധ്യമങ്ങളിൽ അത് പേരെടുത്ത് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജന്മഭൂമി എന്ന പത്രത്തിലായിരുന്നു അത്തരത്തിൽ ഒരു അധിക്ഷേപ കാർട്ടൂൺ വന്നത്. ഒരാളുടെ ജാതിയല്ല നോക്കേണ്ടത്, അയാളുടെ പ്രവർത്തനങ്ങളാണ്. അയാളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഇടപെടലുകൾ നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെയോ നന്മയും ഗുണങ്ങളുമുണ്ട്. ആ ഗുണങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് മറ്റൊരു വഴിയും കിട്ടുന്നില്ല. അതിനെ മറികടക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ജാതി അധിക്ഷേപം. ഇത് കേരളമാണ്. കേരളം പിന്നോട്ടല്ല, മുന്നോട്ടാണ് നടക്കുന്നത്. അതിൽ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു ലീഡർഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് പിന്നാലെ നടക്കാൻ നിരവധി പേർ തയ്യാറാകുന്നുണ്ടെങ്കിൽ, അത് അദ്ദേഹത്തോടുള്ള താല്പര്യവും കൊണ്ടും അദ്ദേഹം എന്ന വ്യക്തിയോടുള്ള ആദരവും കൊണ്ടാണ്. അതിൽ അസഹിഷ്ണുതയുണ്ടായിട്ട് കാര്യമില്ല. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് തോൽപ്പിക്കണം, അവിടെയാണ് നിങ്ങൾ വിജയിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തെ അധിക്ഷേപിച്ചും തൊഴിലിനെ അധിക്ഷേപിച്ചും നിങ്ങൾ സായുജ്യമടയുമ്പോൾ അവിടെ ചെറുതാകുന്നത് പിണറായി വിജയനല്ല. പിണറായി വിജയൻ ജനമനസ്സുകളിൽ കൂടുതൽ മുകളിലേക്ക് കയറുകയും നിങ്ങൾ താഴേക്കിറങ്ങുകയും ചെയ്യാണ്. സുധാകരൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിൽ എന്താ തെറ്റ്? ബീഡി തൊഴിലാളി അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി അല്ലെങ്കിൽ മറ്റു തൊഴിലാളികൾ കള്ളു തൊഴിലാളി, ചെത്തു തൊഴിലാളി, ഇതിലൊക്കെ എന്ത് അധിക്ഷേപമുണ്ട് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ പറയുന്ന കെ സുധാകരന്റെ പിതാവിനെ അധിക്ഷേപിച്ച് എത്ര പേർ ജാതി പറഞ്ഞിട്ടുണ്ട്, എത്ര പേർ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്? അതാണ് ഓരോരുത്തരുടെയും സംസ്കാരത്തെ വെളിവാക്കുന്നത്. സുധാകരൻ നടത്തിയ പ്രസ്താവനയെ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസും അല്ലെങ്കിൽ പിണറായി എതിർക്കുന്നവർ ഏറ്റുപിടിച്ചേക്കാം, അതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചേക്കാം. ആ ചോദ്യത്തിനെ കേരളത്തിന്റെ മതേതര മനസ്സുകൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് ഈ ബാലറ്റ് പേപ്പറിലൂടെ ആയിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. ഒരാളെ ഏത് തരത്തിലും വിമർശിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. ആരും ഈ നാട്ടിൽ വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല. പക്ഷേ വിമർശിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയും നിങ്ങൾ ഉപയോഗിക്കുന്ന വാചകങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ശരീരഭാഷയും അത് ഈ സമൂഹത്തിന് എവിടെയെങ്കിലുമൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് സുധാകര. അത് ഈ നാട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വാചകം തന്നെയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായ ഈ സംഭവം ഇന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും അത് നിങ്ങൾക്കെതിരെ വലിയ വിമർശനവുമായി ഉയർന്നു വരുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമാന സംഭവമുണ്ടായി. ഒരു നാട്ടിൽ ഒരു ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഏത് സർക്കാരുമായിക്കോട്ടെ, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിക്കോട്ടെ, കോടതി വിധി എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ധാർമ്മിക ഉത്തരവാദിത്തമുള്ളവരാണവർ. അത് ചെയ്യുന്നത് ആ സീറ്റിലിരിക്കുന്ന ഒരാളുടെ മാതൃകാപരമായ ഉത്തരവാദിത്തമാണ്. അതിൽ എന്ത് വിഷയമെന്നല്ല, അത് ശബരിമലയാകാം, അത് മറ്റുള്ള വിഷയമാകാം, അല്ലെങ്കിൽ ഈ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളാകാം, എല്ലാത്തിലും ഒരു ഭരണാധികാരിക്ക് ഒരു നിലപാടെ സ്വീകരിക്കാൻ പറ്റും. അത് തന്നെയാണ് ശബരിമല വിഷയത്തിലും പിണറായി ചെയ്തത്.
പക്ഷെ അവിടെയും അധിക്ഷേപിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ തൊഴിൽ പറഞ്ഞാണ്. ആ വ്യക്തിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞു. ഈ ജാതി മതമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് കേവലം മനുഷ്യന്റെ മാത്രം നിർമ്മിതിയാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് ഇത്തരം നേതാക്കന്മാരുടെ പോരായ്മ. അവർ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വാചകങ്ങളിൽ കൃത്യമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായി ജാതിബോധമുണ്ടെന്ന് കേരള സമൂഹം തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ, അതായത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്കിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ജനസമൂഹത്തെ സാക്ഷി നിർത്തി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. ഈ നാട്ടിൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിയും ഇത്തരത്തിൽ സാധാരണക്കാരനായി കടന്നു വന്നതാണ്. വെറും ചായക്കടക്കാരനായിരുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ എന്ന് ആരും നോക്കാറില്ല. പലപ്പോഴും കോൺഗ്രസിലുള്ളവർ തന്നെയായിരിക്കും ചിലപ്പോൾ ആ വാചകങ്ങൾ ഉപയോഗിച്ച് ആ വ്യക്തിയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആരെന്ത് ചെയ്യുന്നു എന്നല്ല, അയാൾ എവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. അതിനുവേണ്ടി ഈ നാട് അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോരന്റെ മകൻ പിണറായിക്കും ചായക്കടക്കാരനായ നരേന്ദ്രമോദിക്കും ഇത്ര വലിയ അധികാര പോസ്റ്റുകളിൽ ഇരിക്കാൻ ഈ നാട്ടിൽ അവസരമൊരുങ്ങിയത്. അതാണ് ജനാധിപത്യ പ്രക്രിയയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് കെ സുധാകരനെ പോലുള്ള പല വിടുവായങ്ങൾക്കും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. അയാളുടെ അച്ഛൻ എന്ത് തൊഴിൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ എന്ത് തൊഴിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യമോ, അല്ലെങ്കിൽ അയാളുടെ കുലം ഏത് തൊഴിൽപ്പെട്ട ആളാണോ, അത് തുറന്ന മനസ്സാലെ അംഗീകരിക്കാൻ ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതാണ് ഒരു വ്യക്തിയുടെ മഹത്വം. അല്ലാതെ സുധാകരന്റെ അച്ഛനെ കുറിച്ച് ഇതുവരെ ആരും സംസാരിക്കാത്തത് സുധാകരനിലൂടെ ആ വ്യക്തിക്ക് ഒരു മഹത്വം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ സുധാകരൻ കോരനെ അധിക്ഷേപിക്കുമ്പോൾ ആ ചെത്തുകാരനോട് ഈ സമൂഹത്തിന് ഒരു മമത ഒന്നുണ്ടെങ്കിൽ ആ തൊഴിലിനെ ഈ നാട്ടിൽ അവഗണിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല. ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് സുധാകരൻ ജിയെ പോലുള്ളവർ തിരിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയത്തെ നയിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾ ഏത് കണ്ണിലാണ് കാണുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി കേരള സമൂഹത്തിന് ഒരു ഉത്തരം കിട്ടിക്കാണും. നിങ്ങളുടെ മുന്നിൽ വരുന്നവർ കൃത്യമായി ജാതിയുമായി അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യവും ഉറപ്പാകുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ശരി, വിവാദങ്ങൾക്കിടയിൽ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ അതിനോട് നീതിയുക്തമായ ഒരു മറുപടിയായി കരുതുന്നു. കാര്യം ഈ പ്രസ്താവന അത്യന്തം ദുഃഖകരമായ പ്രസ്താവനയാണ്, അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഷാനിമോളിന്റെ മുഖ്യമന്ത്രിയെ പറയുമ്പോൾ വേദനിക്കുന്നു എന്നുള്ളതാണ് സുധാകരന്റെ ചോദ്യം. ഇതാണ് കെ സുധാകരന്റെ വകതിരിവ്. ഇവരാണ് കോൺഗ്രസിന് നയിക്കാൻ ഒരുങ്ങുന്നത്. ഇവർ നയിക്കുന്ന കേരളം എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കാമെന്നേ ഉള്ളൂ. ഒരു ഇരുണ്ട കാലത്തിലേക്ക് വീണ്ടും ഈ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ തത്രപ്പാടൊക്കെ നടത്തുന്നത്. ഇവർ ഐശ്വര്യ കേരളം കൊണ്ടുവരാനല്ല ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തെ ഇരുണ്ട കേരളമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കണ്ണൂരിലെ തലശ്ശേരിയിൽ നടന്ന സുധാകരന്റെ പ്രസ്താവന വെളിവാക്കുന്നുണ്ട്. എന്തായാലും മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനെ ഈ നാട് തിരഞ്ഞെടുത്ത് അധികാരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇനിയും അതിശക്തമായി നാട് ഭരിക്കും. ചിലപ്പോൾ തുടർ ഭരണം ഈ ജനം കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഈ നാടിനെ ഭരിക്കാൻ മുണ്ടയിൽ കോരന്റെ മകൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് സുധാകരൻ അറിഞ്ഞിരിക്കുകയാണ്.